നമസ്തെ. നമ്മൾ ഇന്നലെ പരിവൃത ആഞ്ജനേയാസനൻ അതിൻ്റെ ഒരു ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടു. ഇനി അതിൻ്റെ ഇന്ന് അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്, പരിചയപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ തൊഴുതത് പരിവർത്തനം ചെയ്യാവുന്ന തിരിഞ്ഞു വരിക എന്നർത്ഥമാണ്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞ് തൊഴുന്നത് അതിൻ്റെ പൂർണ്ണരൂപമാണ്. വെറുതെ തൊഴുത് നിൽക്കുന്നത് അത് ആഞ്ജനേയൻ്റെ ഒരു ആഞ്ജനേയാസനത്തിൻ്റെ ഒരു ചെറിയൊരു രൂപമാണ്. ആഞ്ജനേയാസനം എന്ന് പറയുമ്പോൾ കൈ മേലെയായിരിക്കും, ഇത് നമ്മൾ നെഞ്ചിന് ചേർത്താണ് തൊഴുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവും സ്ഥിതി. ഏകം ദ്വേ ഏകം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ദ്വേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. നല്ലവണ്ണം പിന്നോട്ട് പോകണം, കാല് പതിച്ചു വെക്കണം. അതന്നെ ത്രീണി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഇവിടെ നമുക്ക് ബാലൻസ് ശ്രദ്ധിക്കണം, ബാലൻസ് കിട്ടണം ശരിക്കും. ഇനി ഇടതുകാല് മുമ്പിലുള്ളവർ ഇടത് ഭാഗത്തേക്ക് തിരിയണം, വലതു ഭാഗം മുമ്പിലുള്ളവർ വലത് ഭാഗത്തേക്ക് തിരിയണം. തിരിഞ്ഞ് കഴിയുന്നത്ര പിന്നോട്ട് നോക്കുന്ന തരത്തിൽ വരണം. ചത്വാരി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. കൈമുട്ട് കാൽമുട്ടിൻ്റെ പുറത്ത് വരണം. അത്രയും. ഈ തൊഴുന്നത് നെഞ്ചിന് തന്നെയാണ്, അത്രയും ആ ചെരിവും ഇതൊക്കെ നമുക്ക്. അതുകൊണ്ട് കൈ ഇങ്ങോട്ട് വരാനും പാടില്ല, അത്ര തിരിയാൽ മതി. ആ കുറച്ചും കൂടി നിവർന്നാൽ കുറച്ചുകൂടി കിട്ടും. പഞ്ച, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഷഡ്, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. സപ്ത, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അഷ്ട, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. പരിവൃത ആഞ്ജനേയാസൻ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു. ഇത് തന്നെ മറ്റേ കാലിൽ ഇടത് കാലിൽ ചെയ്യാൻ പോവുകയാണ്. ഇടത് കാലിൽ വിശ്രമാവസ്ഥ. സ്ഥിതി, ഒന്ന് ഏകം ദ്വേ പരിവൃത ആഞ്ജനേയ ആസനം. ഏകം, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. നേരത്തെ ചെയ്തതിൻ്റെ മറു കാല്. ദ്വേ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. മുൻകാല് 90 ഡിഗ്രി ആയിരിക്കും, പിൻകാല് 90 ഡിഗ്രി ആയിരിക്കില്ല, കുറച്ച് കൂടി പിന്നോട്ട്. ത്രീണി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഇപ്പം മുൻകാല് ആ ഭാഗത്തേക്കാണ് തിരിയേണ്ടത്. ചത്വാരി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അപ്പോൾ നമ്മുടെ അരക്കെട്ടിൽ നല്ലൊരു പിരിച്ചൽ ഉണ്ടാകും. പരിവൃത ഒരു എബൌട്ട് ടേൺ എന്നൊക്കെ പറയുന്നതാണ് പരിവൃത എന്ന് പറയുന്നത്. അരക്ക് തിരി ആ ഭാഗത്തേക്ക് ദൃഷ്ടി, കഴിയുന്നത്ര വലത്തോട്ട് ദൃഷ്ടി പോകാൻ നോക്കണം, അല്ലെങ്കിൽ എടുത്തു ഭാഗത്തേക്ക്. പഞ്ച, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. ഷഡ്, കൈതാഴെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. സപ്ത, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. അഷ്ട, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത്. വിശ്രമാവസ്ഥ. ഇപ്പോൾ പരിവൃത ആഞ്ജനേയ ആസനം
പൂർണമായി നമ്മൾ രണ്ടു പ്രാവശ്യം കണ്ടു, പരിചയപ്പെട്ടു, പഠിച്ചു. ഇനി നമുക്ക് നാളെ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ ഒരു അഭ്യാസം ചെയ്യുമ്പോഴേക്കും എല്ലാവരും പൂർത്തിയായിട്ടും പഠിക്കും എന്ന് വിശ്വസിക്കുന്നു. നമസ്തേ.